വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് തമ്മിലേ കണ്ടപ്പോ ഞാൻ എന്ത് ടോപ്പിക് ആയിട്ടാണ് വന്നത് മനസ്സിലാക്കിണ്ടോ? രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇതേ ടോപ്പിക് തന്നെയാണ് വേറെ കാര്യം. ആൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ ഫസ്റ്റ് കഴിഞ്ഞ ഫ്രൈഡേ എടുത്തൊരു വീഡിയോ സാറ്റർഡേ ആണ് പോസ്റ്റ് ചെയ്തത്. അപ്പോ ഫ്രൈഡേ അമ്മമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേ വ്ളോഗിൽ, ആ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ഞാൻ അവിടെ കാർട്ടിൽ ആഡ് ചെയ്യാം. ഓക്കെ. ആൻഡ് അതിനുശേഷം നടന്ന സംഭവങ്ങളും ഞാൻ പിന്നീട് ഒരു വ്ളോഗ് ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ. അതിനുശേഷം ഞാൻ ഈ വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോ കഴിഞ്ഞ വീഡിയോയിലുള്ള ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അമ്മമ്മ ബർത്ത്ഡേ ദിവസം അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം സുരേഷ് ഗോപി സാറെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ ഒരു ബിറ്റിന്റെ ആ ഒരു ചെറിയ പോർഷൻ മാത്രം ഇൻസ്റ്റാഗ്രാമിൽ വൈറലാവുകയും അത് സുരേഷ് ഗോപി ഫാൻസ് അസോസിയേഷൻ കണ്ടിട്ട് സുരേഷ് സാറിന്റെ അടുത്ത് എത്തുകയും അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുകയും ഒരു ദിവസം അമ്മയുടെ അടുത്ത് വിളിച്ച് സംസാരിക്കുകയും കാണാൻ വരാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചിരുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനാണ് സംസാരിച്ചത്. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തുള്ളൊരു ക്ഷേത്രമുണ്ട്, ക്ഷേത്രത്തിൽ ഇവിടെ അടുത്ത് മഞ്ചേരി ഒരു ക്ഷേത്രമുണ്ട്, കാളികാവ് എന്നാണ് ക്ഷേത്രത്തിന്റെ പേര്. അവിടേക്ക് അദ്ദേഹം വരുന്നുണ്ട്. ആ സമയം അമ്മമ്മയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ നമ്മൾ കണ്ടു കേട്ടോ. അമ്മമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം സഫലമായി. അപ്പൊ സുരേഷ് സാറെ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അപ്പൊ സുരേഷ് സാർ എങ്ങനെ കണ്ടു അങ്ങനെ ഉള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളതിലുപരി അമ്മമ്മയുടെ വലിയൊരു ആഗ്രഹം എനിക്ക് തോന്നുന്നു. അമ്മമ്മ എന്റെ അടുത്ത് പറയുകയാണ് അമ്മയ്ക്ക് ഒരു സാധനം വേണം അല്ലെങ്കിൽ ഇന്നത് വേണം എന്ന് പറയുകയായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കത് മേടിച്ചു കൊടുക്കാം. അത് എത്ര ആണെങ്കിലും ഞാൻ എനിക്ക് മേടിച്ചു കൊടുക്കാം. പക്ഷേ ഇത് എന്ന് പറയുന്നത് എനിക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അമ്മമ്മയ്ക്ക് ആഗ്രഹം നിറവേറ്റാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ സുരേഷ് സാറിനെ കാണണം എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ലല്ലോ. കാരണം അവരൊക്കെ ഒരുപാട് ബിസി ആയിട്ടുള്ള ആളുകളാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോ അതിനിടയ്ക്ക് സമയം ഉണ്ടാവുമോ അല്ലെങ്കിൽ അത് കാണാൻ കഴിയുമോ എന്നുള്ളതൊക്കെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇപ്പൊ അമ്മയ്ക്ക് അത് കാണണം എന്നുള്ളൊരു അമ്മമ്മയുടെ ഒരു ആഗ്രഹം സഫലമാവാൻ എനിക്കൊരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് അപ്പോ ഇന്നലെ ഫ്രൈഡേ ആയിരുന്നു സുരേഷ് സാറെ കാണാൻ നമ്മൾ പോയത്. പെട്ടെന്നുള്ളൊരു കോളായിരുന്നു കേട്ടോ. പെട്ടെന്നുള്ളൊരു കോൾ എന്ന് പറയുമ്പോൾ പെട്ടെന്നാണ് വിളിക്കുന്നത്, സെക്രട്ടറി വിളിക്കുന്നത് ഇന്ന ദിവസം ഇന്ന് വരുന്നുണ്ട്, അപ്പൊ അമ്മമ്മയെ അങ്ങോട്ട് കൊണ്ടു ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമ്മൾ പെട്ടെന്നൊന്നും നോക്കിയില്ല, കാരണം ഇനിയും കിട്ടുന്നൊരു അവസരമല്ല. അമ്മമ്മയുടെ വലിയൊരു ആഗ്രഹമാണ്, കാരണം ഇനിയും ഇത്തരത്തിലുള്ള അവസരം നമുക്ക് കിട്ടുമോ എന്നറിയില്ല. അപ്പൊ നമ്മള് വളരെ എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പൊ അമ്പലത്തിൽ വെച്ചായത് കൊണ്ട് തന്നെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, പിന്നെ കോവിഡ് പ്രോട്ടോകോൾ. അപ്പൊ ഈ കോവിഡ് പ്രോട്ടോകോൾ ഒക്കെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പൊ നമുക്ക് പ്രതീക്ഷിച്ച പോലെ ഒരു ബ്ലോഗ് പോലെയോ അല്ലെങ്കിൽ ഒരുപാട് സീക്വൻസോ, എനിക്ക് തോന്നുന്നു ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള സീക്വൻസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് വലിയ സങ്കടം. പക്ഷെ കുഴപ്പമില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ, അപ്പൊ നമുക്കത് മൈൻഡിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ എന്തായാലും ഭയങ്കര സന്തോഷമായി. ഇതിൽ ഇവിടെ ഏറ്റവും വലുതെന്ന് പറയുന്നത് അമ്മമ്മയുടെ ഹാപ്പിനെസ് ആയിരുന്നു. നമ്മളെല്ലാവരും നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ആളുകളെ മഹാത്മ്യം പറഞ്ഞ് നടക്കാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ അതിന് തന്നെയായിരുന്നു ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അമ്മമ്മ ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെ അമ്മമ്മയുടെ ആഗ്രഹം സാധിച്ചു. ആൻഡ് പോയ സീക്വൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഈവനിങ് ആണ് അമ്പലത്തിലേക്ക് പോയത്. അപ്പൊ അമ്പലത്തിലേക്ക് പോയി, നമ്മൾ പോയ സമയത്ത് അമ്മമ്മ, അമ്മ, അനിയൻ, ഞാൻ, ശ്രീ, പിന്നെ ശ്രീയുടെ കസിൻ വിഷ്ണു, ഇത്രയും പേരാണ് പോയത്. അതിനുശേഷം നമ്മള് അമ്പലത്തിൽ എത്തി. അപ്പൊ സുരേഷ് സാറ് വരുന്നതിന്റെ 5 or 10 minutes മുമ്പ് നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തൊഴുതു, എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം 5 or 10 minutes കഴിഞ്ഞതിന് ശേഷമാണ് സുരേഷ് സാറ് വരുന്നത്. ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സോഷ്യൽ മീഡിയ സൈറ്റ്സിലൂടെയും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പല മീഡിയാസ് വഴി നമുക്ക് അറിയായിരുന്നു സുരേഷ് സാറ് ഭയങ്കര സിമ്പിൾ ആൻഡ് ഹംബിൾ ലവബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങാണെന്ന് നമുക്ക് അറിയായിരുന്നു. പക്ഷെ നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് സിമ്പിൾ ആവാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ഡൗൺ ടു എർത്ത് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഒരുപാട് ചുമതലകളുള്ള, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര കൂൾ ആൻഡ് കാം. അപ്പൊ വന്ന സമയത്ത് ഇതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ ഞാൻ പറയുന്നത്, വന്ന സമയത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ മതിമറന്ന് നിന്നു. കാരണം നമ്മുടെ സ്ക്രീനിൽ കാണുന്നതിനേക്കാളും സുരേഷ് സാർ എല്ലാവരും ഒരുവിധം കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നമുക്കറിയാലോ കാണുന്നതിനേക്കാളും ഒരു അടിപൊളിയാണല്ലോ നേരിട്ട് കാണുന്ന സമയത്ത്. പിന്നെ അതുപോലെ നമ്മൾ കാണണം ചെറുപ്പം മുതലേ ടി വിയിലൊക്കെ കണ്ട്
വളർന്ന് നമ്മള് ചെറിയ കുട്ടിയാകുമ്പോൾ മുതലേ സുരേഷ് സാറിന്റെ സിനിമകൾ കണ്ട് വളർന്ന് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി അതേറെ ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉള്ള ആളാണ്. അപ്പൊ പെട്ടെന്ന് കാണുന്ന സമയത്ത് നമുക്ക് ക്യാമറ എടുത്ത് ആ എന്നാ ഷൂട്ട് ചെയ്ത് കളയാം എന്നല്ല തോന്നുന്നത്. ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു വരവൊക്കെ ഞാനിങ്ങനെ കീബോർഡിൽ നോക്കി നിന്നു. അപ്പൊ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. അതാണ് ഞാനിപ്പോ അവളവളാവളാ എന്ന് സംസാരിക്കുന്നത് കേട്ടോ. അതിനുശേഷം അദ്ദേഹം അമ്പലത്തിലേക്ക് തൊഴുന്നതിന് മുമ്പ് അമ്മമ്മയെ കണ്ടപ്പോ തന്നെ അദ്ദേഹത്തിന് പറയാണ്ട് തന്നെ മനസ്സിലായി. അപ്പൊ അമ്മമ്മയെ എന്നൊക്കെ പറഞ്ഞ് അമ്മമ്മേനെ കുറിച്ച് സ്നേഹിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ് തൊഴുതു വരാം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിനുശേഷം അദ്ദേഹം അമ്പലത്തിൽ തൊഴിലൊക്കെ വന്നതിന് ശേഷം നമുക്ക് കുറെ അമ്മമ്മയ്ക്ക് സംസാരിക്കാനും അമ്മമ്മയെ ആയിട്ട് ഫോട്ടോ എടുക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായി. പിന്നെ കോവിഡ് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് നമ്മളും സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ആ രീതിയിൽ ആ ഒരു പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ അമ്മമ്മ ഭയങ്കര സന്തോഷമായി അമ്മമ്മയ്ക്ക്, നമ്മളെല്ലാവരും ഹാപ്പിയായി, എനിക്കും ഭയങ്കര സന്തോഷമായിട്ട് എനിക്കും കുറച്ചധികം സംസാരിക്കാൻ പറ്റി. പിന്നെ ഞാനും ശ്രീയും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത വർഷം കല്യാണമൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം വാങ്ങി. ശരിക്കും കിട്ടിയിട്ടില്ല കേട്ടോ, മര്യാദയ്ക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് കുഞ്ഞു 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 ബിറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. തലയിൽ അനുഗ്രഹം നമുക്ക് തന്നു, ഭയങ്കര സന്തോഷം. അപ്പൊ സംഭവം എന്താണെന്നറിയോ, ഈ അനുഗ്രഹം വാങ്ങിയ സമയത്തുണ്ടാവില്ല എനിക്ക് ഭയങ്കര ഒരു വാവ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും ശ്രീയും ആദ്യമായിട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നത് സുരേഷ് ഗോപി സാറിന്റെ അടുത്ത് നിന്നാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. എന്താ കാരണം, നമുക്ക് മാരേജ് വന്നിട്ടില്ലല്ലോ അനുഗ്രഹം വാങ്ങിക്കാൻ. ഇപ്പൊ പാരന്റ്സിന്റെ ഒന്നും അനുഗ്രഹം വാങ്ങിക്കാനുള്ളൊരു പോസിബിലിറ്റി നമ്മൾ കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ അനുഗ്രഹം വാങ്ങിക്കുന്നത് സുരേഷ് ഗോപി സാറിന്റെ അടുത്തുനിന്നാണ്. എനിക്ക് ശരിക്കും ഉണ്ടല്ലോ, ഞാൻ അവിടെ ചെന്നിട്ട് ആ കാണിച്ച വീഡിയോയിൽ കാണിച്ച സമയത്ത് ഭയങ്കരമായിട്ട് ഓവർ ആക്ട് ചെയ്തൊന്നുമല്ല, എനിക്ക് ഒറിജിനലി അദ്ദേഹത്തോട് ബഹുമാനം തോന്നിയത് തന്നെയാണ്. എനിക്കൊരു പക്ഷേ എനിക്ക് ബഹുമാനം ഉണ്ടായിരുന്നു, കണ്ടപ്പോ അതിനേക്കാൾ ബഹുമാനം കൂടിയതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ടുള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇതൊക്കെ. അതുകൊണ്ട് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അമ്പലത്തിൽ ഉണ്ടായിരുന്ന പ്രസാദം, ശരിക്കും അമ്പലത്തിലെ എല്ലാ പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ പ്രസാദം കിട്ടുക. പക്ഷെ സുരേഷ് സാറിന്റെ റിക്വസ്റ്റ് പ്രകാരം പെട്ടെന്ന് തന്നെ അമ്മമ്മയ്ക്ക് ആ ഒരു പ്രസാദം അമ്മയുടെ അടുത്ത് കൊടുത്തു. കംപ്ലീറ്റ് കഴിയുന്ന വരെ അവിടെ അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കാനും ഒരുമിച്ച് തൊഴാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മമ്മയുടെ ആരോഗ്യാവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം നമുക്ക് പെട്ടെന്ന് പോരേണ്ടി വന്നതാണ്. ആൻഡ് നമ്മള് തിരിച്ചു പോന്നു, അമ്മമ്മ ഭയങ്കര ഹാപ്പി. അങ്ങനെ പിറ്റേ ദിവസം, അതായത് ഇന്ന്, ഈ വീഡിയോ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് യാതൊരു ഉറപ്പുമില്ല കേട്ടോ, എഡിറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഇന്ന് രാവിലെ എഗെയിൻ സാറിന്റെ സെക്രട്ടറിയുടെ കോൾ എനിക്ക് വരികയാണ്. ഒന്ന് മഞ്ചേരി വരെ വരാൻ പറ്റുമോ, അദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവിന്റെ വീട് അവിടെ ഉണ്ട്, വരാൻ പറ്റുമോ, അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഒരു മണിക്കൂറിന് എത്തണം എന്ന് പറഞ്ഞു പെട്ടെന്ന്. അപ്പൊ ഞാനും അനിലും കൂടി ഇവിടുന്ന് പെട്ടെന്ന് അങ്ങ് പോയി. പോയ സമയത്ത് അമ്മമ്മയ്ക്ക് ഒരു എന്താ പറയുക, ഷോളാണോ ആ സംഭവം ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടായിരുന്നു. പെട്ടെന്ന് തിരക്കുള്ളതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ പോയി അത് മേടിച്ചു കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ ഗിഫ്റ്റ്. ആൻഡ് അതും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നുള്ളതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ അതിനുശേഷമുള്ള സീക്വൻസ് കാണിച്ചുതരാം കേട്ടോ. ആൻഡ് അത് ഞാൻ അമ്മമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. അമ്മമ്മയെ കൂത്ത സുരേഷ് സാറ് അമ്മമ്മയ്ക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റ് ആണ് ഒരു മുണ്ട്, ഒരു ഷോള് അങ്ങനെ ഉള്ളത്. സന്തോഷമായോ? സന്തോഷമായി. അവിടെ നോക്കി പറയോ സന്തോഷമായി? സന്തോഷം തന്നെ, സന്തോഷം ഈ
കഴിഞ്ഞ ഫ്രൈഡേ ആയിരുന്നു അമ്മമ്മയുടെ ബർത്ത്ഡേ. ഈ ഫ്രൈഡേ ആയപ്പോഴേക്കും അമ്മമ്മയുടെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ടു സുരേഷ് ഗോപി സർ. അത്രയും ഭാഗ്യമാണ് എനിക്കിപ്പോ. സന്തോഷമാണ് എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നത്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എനിക്ക് സന്തോഷം കിട്ടാൻ സന്തോഷത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ തന്നെ ഒരു കാര്യമായിട്ട് മോനെ കണ്ടു എന്റെ മോനെ കണ്ടു എനിക്ക് എന്ത് വേണം എല്ലാം കിട്ടി കഴിഞ്ഞില്ലേ എല്ലാം മതിയായി കഴിഞ്ഞ അത്രയും എനിക്ക് ഞാൻ പറയാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് വന്നിട്ടാണ്. എനിക്ക് എനിക്ക് സുരേഷ് ഗോപിനെ കണ്ട് അപ്പൊ അമ്മമ്മ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, ഞങ്ങളുടെ ഫാമിലി എല്ലാരും ഹാപ്പിയാണ്. ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ്, ഭയങ്കര സന്തോഷമാണ്. നമ്മൾ പറയാറില്ലേ, ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അധികമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കും എന്നുള്ളത്. അത് കുഞ്ഞാഗ്രഹം ആയിക്കോട്ടെ, വലിയ ആഗ്രഹം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് അമ്മമ്മ ഒരുപാട് ആഗ്രഹിച്ചിരിക്കണം. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് സാധ്യത. ഒരു 1 വീക്ക് കൊണ്ടാണ് അത് പെട്ടെന്നങ്ങ് അമ്മമ്മയ്ക്ക് ആഗ്രഹം സാധിച്ചത്. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ഞാനത് സ്റ്റോറി ഇട്ടപ്പോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോ കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചു ഇതൊക്കെ വലിയ കാര്യമാണോ. അല്ലായിരിക്കാം, ആർക്കും വലിയ കാര്യമായിരിക്കില്ല. പക്ഷെ എനിക്കിത് വലിയ കാര്യാട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹം എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട്. പക്ഷെ എന്നേക്കാൾ കൂടുതൽ അമ്മമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണത്. ആ ആഗ്രഹം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നേരത്തെ പറഞ്ഞ പോലെ എന്തോ ആയിക്കോട്ടെ, അത് സാധിച്ചതിൽ എനിക്കും വളരെ സന്തോഷം. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് തന്നെയാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസിനെ നമ്മൾ ഇതല്ലാതെയും കാണുന്നുണ്ടായിരിക്കാം, അവരുടെ കൂടെ ഇതിലും കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടായിരിക്കാം, അവരുടെ കൂടെ ഇതിലും കൂടുതൽ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ഇവിടെ വാല്യൂ കൊടുക്കുന്നത് അമ്മമ്മയുടെ ഒരു ആഗ്രഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. എനിക്കും നല്ല സന്തോഷമുണ്ട് കണ്ടതിലൊക്കെ. പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര സന്തോഷം വരുത്തരുന്ന ഒരു കാര്യം. ആ കാര്യം കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ആ കാര്യം ഞാൻ ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല, കാരണം അതെങ്ങാനും എന്തെങ്കിലും സക്സസ് ആവുകയാണെങ്കിൽ അപ്പൊ ഇങ്ങനെ പറയാം. ആൻഡ് ഇത്രയാണ് അവിടെ പോയപ്പോ ഉണ്ടായിരുന്നുള്ള സന്തോഷം, ഇത്രയുള്ളൂ. അമ്മമ്മ സൂപ്പർ ഹാപ്പി. എന്റെ ബ്ലോഗ് കണ്ട് ആദ്യമായിട്ടൊരു ഉപകാരം ഉണ്ടായിരിക്കുകയാണ്. എന്നോട് ബ്ലോഗ് തുടങ്ങുന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഒക്കെ എന്തിനാ ബ്ലോഗ് എടുക്കുന്നത്, ആര് കാണാനാ, 10 ആളല്ലേ കാണൂ അല്ലെങ്കിൽ 100 ആളല്ലേ മാക്സിമം കാണൂ എന്നൊക്കെ. പക്ഷെ 10 ആളാണെങ്കിലും 100 ആളാണെങ്കിലും അമ്മമ്മയുടെ വലിയൊരു ആഗ്രഹം സാധിക്കാൻ കാരണമായത് എനിക്ക് എന്റെ ഈ ഒരു യൂട്യൂബ് ചാനലാണ്. സോ ഞാൻ എന്ത് വീഡിയോ ആണെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ പ്ലീസ് ലൈക്ക് കമന്റ് ആൻഡ് ഷെയർ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.